പ്രത്യേക ദൈവത്തിൻ്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. എത്രയും ബഹുമാനപ്പെട്ട റമ്പാശന്മാർ, വന്ദ്യ വൈദിക ശ്രേഷ്ഠൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ജന്മപെരുന്നാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് സഭ കടന്നിരിക്കുകയാണല്ലോ. അതോടൊപ്പം തന്നെ സഭ ഇന്ന് ശിശു സഹോദരന്മാരുടെ പെരുന്നാളും ആചരിച്ചു വരുന്നു. നമുക്കറിയാം, എല്ലാ വർഷവും ഡിസംബർ 27-ാം തീയതി ശിശു സഹോദരന്മാരുടെ പെരുന്നാൾ സഭ ആചരിക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗത്ത് അതിൻ്റെ രണ്ട് ഭാഗങ്ങളായി നാം തിരിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ ഭാഗത്ത് നാം കാണുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാട് മൂലം യോസേപ്പും കന്യകയായ മാതാവും തൻ്റെ ശിശുവിനെ വഹിച്ചുകൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോകുന്ന ഒരു സാഹചര്യം. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നാം പരിശോധിക്കുമ്പോൾ, ഹെരോദേവിൻ്റെ കൽപ്പന പ്രകാരം 2 വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുന്ന ഒരു സാഹചര്യം. ഇപ്രകാരം രണ്ട് സാഹചര്യമാണ് പ്രധാനമായിട്ടും ഈ വേദഭാഗത്ത് നാം വായിക്കുന്നത്. പഴയ നിയമത്തിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു, അവരില്ലായകയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. ഈ പ്രവചനം ഇന്നേ ദിവസം ഈ ശിശു സഹോദരന്മാരുടെ മരണത്തോടുകൂടി അത് പൂർത്തിയാവുകയാണ്. ഇന്നത്തെ ഏവെങ്കിലും ഭാഗത്തിലും നമുക്ക് കാണാം ഒരുപാട് പ്രവചനങ്ങൾ നിവൃത്തിയാകുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഈ വേദഭാഗം നമുക്ക് കാണിച്ചു തരുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്ത മാത്രം പങ്കിട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചുകൊള്ളാം. ഈ വേദഭാഗം നമുക്ക് കാണിച്ചു തരുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്തയെന്ന് പറയുന്നത് നിസ്സാരവും എന്നാൽ ഒരുപാട് അർത്ഥതലങ്ങളുമുള്ള ഒരു ചിന്ത, ദൈവത്തിൽ നമ്മുടെ ജീവനെ സമർപ്പിച്ച് മുന്നോട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ശിശു സഹോദരന്മാർ എപ്രകാരമാണോ അവരുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് മരണമടഞ്ഞത്, അപ്രകാരം ഒരു ജീവിതം നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാൻ സാധിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഇന്നത്തെ വേദഭാവം നമുക്ക് പറഞ്ഞു തരുന്നത്. യേശുവിൻ്റെ ജനനത്തിന് ശേഷം ഹെരോദൈവിന് യേശുവിനെ കൊല്ലാൻ സാധിക്കാതെ പോയതിന് ആ ഒരു ഇത് ബുദ്ധിമുട്ട് കാരണം അദ്ദേഹം കൽപ്പനയിടുകയാണ്, 2 വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയണം, യേശുവിനെ നശിപ്പിക്കുവാനായിട്ട് അപ്രകാരം ഒരു കൽപ്പനയിടുകയാണ്. അങ്ങനെ 2 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യേശുവിൻ്റെ ഈ ലോകത്തിലെ ജനത്തിന് വഴിയൊരുക്കിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ആഴ്ചയിലുള്ള വേദഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. യോഹന്നാൻ മാർദ്ദാനയുടെ ജനനം യേശുവിന് വഴിയൊരുക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ നക്ഷത്രം, അതും വിദ്വാൻമാർക്ക് യേശുവിങ്കലേക്ക് വഴിയൊരുക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയായിരുന്നു. അതുപോലെ തന്നെയാണ് ശിശു സഹോദരന്മാരുടെ മരണം യേശുവിന് ഈ ലോകത്തിലേക്ക് പിറക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു. കർത്താവിൻ്റെ ജനനത്തിന് തങ്ങളെ തന്നെ മുഴുവനായും സമർപ്പിക്കുന്ന ഒരു ശിശു സഹോദരന്മാരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതേ സംഭവത്തിൻ്റെ ഒരു സ്റ്റാച്യു അല്ലെങ്കിൽ എന്റെ ഈ സംഭവത്തിന് തന്നെ നേരെ കാണാവുന്ന മറ്റൊരു കാര്യമാണ് പഴയ നിയമത്തിൽ മോശ ജനിക്കുന്ന സമയത്ത് അന്നത്തെ രാജാവായ ഫറവോ കൽപ്പനയിടുന്നുണ്ട്, സൂതികർമ്മിണികളോട് പറയുന്നുണ്ട് ഈ ജനിക്കുന്ന സമയത്ത് ആൺകുഞ്ഞാണെങ്കിൽ അതിനെയെല്ലാം കൊന്നുകളയുക എന്ന് ഒരു കൽപ്പന ഫറവോ രാജാവ് ഇടുന്നുണ്ട്. അതിൻ്റെ നേരെ അതേ സാമ്യം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഹെരോദേവിലും. എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുക എന്നുള്ള കൽപ്പനയാണ് ഇവിടെയും കൊടുക്കുന്നത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 16-ും 22-ും മുതലുള്ള വാക്യങ്ങളിലെല്ലാം ഈ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടത് എപ്രകാരമാണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ: ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. ഇവിടെ കുരിശെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഷ്ടതയും മരണവും എന്നത് തന്നെയാണ്. അപ്രകാരം ഇവയെല്ലാം എടുത്ത് ദൈവത്തെ അനുഗമിക്കുമ്പോഴാണ് നാം ശരിക്കും അവൻ്റെ അനുകാരിയായി മാറുന്നത്.
ഇവ ഉൾക്കൊണ്ടാലേ ദൈവത്തെ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കൂ, നമ്മുടെ ഉള്ളിൽ ദൈവത്തിനെ പിറക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരം യേശുവിനെ അനുഗമിച്ചവരാണ് ഈ ശിശു സഹോദരന്മാർ. അതുകൊണ്ടാണ് അവർക്ക് നാം സഹോദരർ എന്ന് നാം അവരെ വിശേഷിപ്പിക്കുന്നത്. ആരാണ് സഹോദരന്മാർ? സംവൺ ഹു സഫർ പെർസിക്യൂഷൻ ആൻഡ് ഡെത്ത് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി പീഡനം സഹിച്ച് മരണം അനുഭവിക്കുന്നവരാരാണോ അവരാണ് സഹോദരന്മാർ. കർത്താവിന് വേണ്ടിയിട്ട് നാം ഇപ്രകാരം ഒരു സഹനം അനുഭവിക്കുന്നവരാണോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകൾ നമുക്ക് കിട്ടുന്ന സമയത്ത് നാം കർത്താവിനെതിരെ പിറുപിറുക്കുകയാണോ ചെയ്യുന്നത്, അതോ അവയെ ഉൾക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണോ ചെയ്യുന്നതെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ദുഃഖത്തെ സന്തോഷമാക്കി തീർക്കുക എന്നുള്ള വലിയൊരു ചിന്തയാണ് ഇന്നത്തെ വേദഭാഗം നമുക്ക് കാട്ടിത്തരുന്നത്. ശിശു സഹോദരന്മാരുടെ മരണം ഏറ്റവും ദുഃഖമുണ്ടാക്കുന്നതാണ് മനസ്സിൽ. അതുകൊണ്ടാണ് പാമ്പാക്കട പുസ്തകത്തിൽ ഈ ദിവസം പ്രഭാത നമസ്കാരത്തിൽ ഒരു വരി ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: ഈഹൂദിൽ നടന്ന ഈ സംഗതികളെക്കുറിച്ച് വ്യസനിക്കാത്ത ഹൃദയവും കരയാത്ത കണ്ണും ഏതാവുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നടന്ന സംഗതികളെക്കുറിച്ച് വ്യസനിക്കാത്ത ഹൃദയവും കരയാത്ത കണ്ണും ഏതാവുന്നു. ഇവ നമ്മുടെ ഉള്ളിൽ ദുഃഖമുണ്ടാക്കുന്നുള്ളത് വസ്തുതയാണെന്ന് എങ്കിൽ തന്നെയും അവ ക്രിസ്തുവിൻ്റെ ജനനത്തിന് കാരണമായി തീരുന്നു, അല്ലെങ്കിൽ രോഗരക്ഷകൻ്റെ ജനനത്തിന് കാരണമായി തീർന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മഹത്തരമായ കാര്യം. എങ്കിൽ തന്നെയും ശിശു സഹോദരന്മാരുടെ ഈ മരണം, അല്ലെങ്കിൽ ഈ സഹോദരന്മാരുടെ ഈ വധം നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുകയാണ്. ശിശു സഹോദരന്മാരുടെ മധ്യസ്ഥത നമുക്ക് ഏവർക്കും കൂട്ടും കോട്ടയും കാവലുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.